മലയാളികൾ ഇത്രത്തോളം സങ്കടത്തോടെ കാത്തിരുന്ന മറ്റൊരു വിഷയം വേറെ ഉണ്ടായിട്ടില്ല. അർജുൻ വിഷയത്തിൽ 75 ദിവസമാണ് കേരള ജനത മുഴുവൻ അർജുനെ പറ്റി വാർത്തകൾ പുറത്തു വരാൻ വേണ്ടി കാത്തിരുന്നത്. അർജുനെ അവസാന നോക്ക് ഒരു നോക്ക് കാണാൻ വേണ്ടി നിരവധി ആളുകളാണ് വീട്ടിലേക്ക് ഓടിയെത്തിയത്. ഒരു സാധാരണ മലയാളി യുവാവ്, ഒരു സാധാരണ മനുഷ്യൻ, ഒരു ലോറി ഡ്രൈവർ കേരള ജനതയെ മുഴുവൻ കരയിപ്പിക്കുന്ന ദൃശ്യങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം കണ്ണാടിക്കരയിൽ കണ്ടത്. കേരളത്തിൻ്റെ വിവിധ ജില്ലയിൽ നിന്ന് അർജുനെ ഒരു നോക്ക് കാണാൻ വേണ്ടി വിവിധ ആളുകളാണ് ഒത്തുചേർന്നത്. ഇങ്ങോട്ടുള്ള വഴിയൊന്നും അറിയില്ല. പുലർച്ചെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടതാണ്. അവസാനമായി ഒരു നോക്ക് കാണണം എന്ന ആഗ്രഹമുണ്ട്. വാക്കുകൾ തമ്മിലുള്ള പരിചയമേ ഉള്ളൂ, നേരിട്ട് വലിയ പരിചയമൊന്നുമില്ല. എന്നിരുന്നാൽ കൂടി അവസാനം ഒരു നോക്ക് കാണണം എന്ന ആഗ്രഹം ഉള്ളിലുള്ളത് കൊണ്ടാണ് ഇത്രയും കിലോമീറ്റർ താണ്ടി വന്നത്. ഇങ്ങനെയാണ് വന്ന പലരുടെയും അഭിപ്രായം. ഇതുവരെ ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും വാർത്തകളിലൂടെ പരിചയം മാത്രമേ ഉള്ളൂ. എന്നിരുന്നാൽ കൂടി എൻ്റെ കുടുംബത്തിലെ ഒരംഗത്തെ പോലെയായി എന്നായിരുന്നു പലരും പറഞ്ഞത്. ഒരു യാത്രാമൊഴി കൊടുക്കാനുള്ള ആഗ്രഹം കൊണ്ട് വന്നു പോയതാണ് എന്നാണ് അർജുനെ കാണാനെത്തിയ ദൂരദേശത്ത് നിന്ന് വന്ന ആളുകൾ എല്ലാവരും പറഞ്ഞത്. ഇങ്ങനെയല്ലായിരുന്നു കാണേണ്ടിരുന്നത്. നേരിട്ട് കാണേണ്ട ഒരാളായിരുന്നു. ഒരു സഹോദരനെ പോലെ എൻ്റെ കുടുംബത്തിലെ ഒരു അംഗമായി മാറിക്കഴിഞ്ഞു അർജുൻ. വെറും 74 നാളുകൾ കൊണ്ട് സ്വന്തം വീട്ടിലെ അംഗമാവാൻ അർജുനെ കൊണ്ട് പല വീട്ടുകാരുടെയും മനസ്സിൽ കൂടിക്കയറാനും സാധിച്ചു. പലരും സംസാരിക്കുന്നതിനൊടുവിൽ വിതുമ്പുന്നുണ്ടായിരുന്നു. അർജുനെ ജീവിതത്തിൽ ഒരിക്കൽ പോലും പരിചയപ്പെടാത്ത ആളുകളാണ് അർജുന് വേണ്ടി കരയുന്നത്. അർജുന് ജീവിതത്തിൽ ഒരിക്കൽ പോലും പരിചയപ്പെട്ടിട്ടില്ല വടകര സ്വദേശികളായ ശാന്തിനിയും മോഹനും. പക്ഷേ അർജുനെ അവസാനമായി കാണാൻ വേണ്ടി പുലർച്ചെ 4:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് കണ്ണാടിക്കൽ സ്വദേശി. മുൻപൊരിക്കൽ പോലും വന്നിട്ടില്ല. എന്നിരുന്നാൽ കൂടി ആളുകളോട് ചോദിച്ച് ബസ് ഇറങ്ങി അങ്ങനെ അർജുന്റെ വീട്ടിലേക്ക് വരികയായിരുന്നു. TVയിലൂടെ കണ്ട പരിചയമേ ഉള്ളൂ. എന്നിരുന്നാൽ കൂടി ഒരു നോക്ക് കാണാനുള്ള ആഗ്രഹം കൊണ്ട് വന്നു പോയതാണ്. അർജുനെ കിട്ടണമെന്ന ദിനംതോറും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ജീവനോടെ തിരിച്ചു കിട്ടില്ല എന്നറിഞ്ഞപ്പോൾ ഒരുപാട് സങ്കടം തോന്നി, ഒരുപാട് കരഞ്ഞു. അതിനുശേഷം എനിക്ക് ഒരു നോക്ക് കാണണമെന്ന് അതിയായ മോഹം തോന്നി. തൻ്റെ കുടുംബത്തിലെ സ്വന്തം ഒരു അംഗത്തെ പോലെ തോന്നിയതുകൊണ്ട് തന്നെ ഇനി ഒരിക്കലും കാണാൻ സാധിക്കില്ലല്ലോ എന്ന സങ്കടം ഉള്ളിലുണ്ട്. അർജുൻ തൻ്റെ മകന് വേണ്ടി മാറ്റിവെച്ച കളിപ്പാട്ടം തന്നെ ഒരുപാട് വേദനിപ്പിച്ചു എന്നും ആ ഒരു കളിപ്പാട്ടമാണ് തന്നെ ഇവിടേക്ക് എത്തിച്ചത് എന്നാണ് മറ്റൊരാൾ പറഞ്ഞത്. ഗംഗാവാലി പുഴയിൽ അർജുനു വേണ്ടി തൻ്റെ ജീവൻ പോലും പണയം വെച്ച് ഈശ്വർമാൽപ്പ വെള്ളത്തിലേക്ക് ഇറങ്ങിയ സമയത്തും അർജുനെ പറ്റിയുള്ള വാർത്തകൾ പുറത്തു കൊണ്ടുവരാൻ സാധിച്ച ഈശ്വർമാൽപ്പയും വീട്ടിലേക്ക് എത്തി. അർജുന്റെ മൃതദേഹം ചിതിയിലേക്ക് എടുത്ത സമയത്ത് മകൻ അയാളുടെ കരച്ചിൽ നോക്കി നിന്നവരെ എല്ലാം തന്നെ നോവിൽ കണ്ണീരിലാഴ്ത്തുകയായിരുന്നു. അയാനായിരുന്നു ചിത് കൊളുത്തേണ്ടിയിരുന്നത്. എന്നാൽ അയാൻ വാവിട്ട് കരയുകയായിരുന്നു. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അയാനെ അവിടെ നിന്ന് മാറ്റുകയായിരുന്നു. അതിനുശേഷം സംസ്കാര ചടങ്ങ് കഴിഞ്ഞിട്ടും അയാൻ തൻ്റെ അമ്മയുടെ മടിയിൽ കിടന്നുകൊണ്ടേയിരുന്നു. ഇതോടെ അർജുൻ്റെ സഹോദരൻ അഭിജിത്താണ് ചിത കൊളുത്തിയത്. വാർത്തകളും വിശേഷങ്ങളും ഉടനെ അറിയാൻ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്.